ഇനി പോയിട്ട് ഈ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്, അഭിനയിക്കാൻ കുഴപ്പമില്ല, പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ്, ഇറ്റ്സ് എ ഡാർക്ക് റൂം. ആൻഡ് ഈ പാട്ട് അർഫാസ് എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. ഒരെണ്ണം പയ്യെ പയ്യെ, വിച്ച് വാസ് ഔട്ട് ഓൾറെഡി, പിന്നെ ഈ സോങ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. വൈ ഐ പിക്ക് ദിസ് സോങ് ഇസ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാറാണ് ഇതിന്റെ ലിറിക് റൈറ്റർ. ഹീസ് എ ബ്രില്യന്റ് ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ, ഞാൻ ചെയ്തിരിക്കുന്ന ചേതാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സിംഗ് ദാറ്റ്, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഇമോഷൻസ് എല്ലാം ഇതിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ പാടിയാണല്ലേ ഇവിടെ ചെന്ന് നടത്തുന്നു, ഇപ്പൊ കുറച്ചുകൂടെ ബ്രെത്ത്ലെസ് ഒക്കെ ആയിട്ടിരിക്കുക. ഐ തിങ്ക് ദ റൈറ്റ് ഷിഫ്റ്റ്സ് ഒക്കെ വിശാലിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുക്കും.